സദ്യക്ക് മുമ്മിനെ ചൂടോട് കൂടി നീ ഭക്ഷണം കഴിക്കല്ലേ, നശിക്കുന്നതാ പറക്കത്തതിൽ മറക്കല്ലേ, അതുപോലെ തന്നെ അതിലൂതലും ശരിയല്ല, കുടിനീരിലായാൽ തന്നെയും പാടില്ല. ചായ കുറച്ച് ചൂടുണ്ട്, അപ്പൊ ചായയിലേക്ക് എന്ത് ചെയ്യാം? ഊത. എന്തിനാ ഊതുന്നത്? ചൂടാറാൻ വേണ്ടി. ചെയ്യാൻ പാടില്ല. മുത്തറസൂൽ ശക്തമായി വിലക്കിയിട്ടുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ ഖുർആൻ മന്ത്രിച്ച് വെള്ളത്തിലേക്ക് ഊതിക്കൂടെ? അപ്പറിനെതിരാണോ ഇത്? അത് ഖുർആന്റെ ബറക്കത്തുണ്ടാകും. ഇമാം റാസി തങ്ങൾ വളരെ കൃത്യമായ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചൂടാറാൻ വേണ്ടി അത് ചോറിലേക്കാണെങ്കിലും ചായയിലേക്കാണെങ്കിലും വെള്ളത്തിലേക്കാണെങ്കിലും ഊതാൻ പാടില്ല എന്നാണ്. പിന്നെ ചില ആളുകൾക്കൊക്കെ ഒരു സ്വഭാവമുണ്ട്, എന്ത് കഴിക്കുകയാണെങ്കിലും ഒന്ന് മണത്തോക്കിയിട്ട് കഴിക്കുള്ളൂ. ഇന്നോടൊരാൾ പറഞ്ഞത് ആ സ്വഭാവം മലപ്പുറത്തുകാർക്ക് കൂടുതലാന്നാ. അള്ളാഹു അല്ല, എനിക്കറിയില്ല. മലപ്പുറത്തുകാർക്ക് പൊതുവെ എന്ത് കിട്ടിയാലും ആദ്യം ഒന്ന് എന്ത് ചെയ്ത് നോക്കും? ആ ഒന്ന് മണത്തോക്കും. അത് മണത്തിട്ടാണ് ഇത് എന്താന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഒരു സ്വഭാവം പൊതുവെ മലപ്പുറത്തുകാർക്ക് കൂടുതലാന്ന് കേട്ടിട്ടുണ്ട്. അള്ളാഹു അലം. ഏതായാലും മണപ്പിച്ചു നീ നോക്കുന്നതും മുഴിക്കേണ്ടതാ, അത് മുസ്തഫായ നബിക്കനിഷ്ടം ഉള്ളതാ. അതുമാത്രമല്ല മൃഗത്തിനുള്ള സ്വഭാവമാ, അതിനാൽ മനുഷ്യനിൽ ഈ സ്വഭാവം മോശമാ. സാധാരണ മൃഗങ്ങൾക്ക് അങ്ങനെ സ്വഭാവമുണ്ട്. ഒരു പോത്ത് അല്ലെ, ഒരാട് അല്ലെ, ഒരു പശു, ഒരു മൂരി എന്ത് തിന്നാണെങ്കിലും ഒന്ന് എന്ത് ചെയ്യും? നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒന്ന് മണത്തോക്കിയിട്ടാണ്. മണത്തിട്ട് പറ്റൂലെങ്കിൽ അട്ട് ഒഴിവാക്കലാണ്. അങ്ങനെ ഭക്ഷണം മണത്തോക്കിയിട്ട് കഴിക്കുന്ന സ്വഭാവം അത് നല്ലത് അല്ല. മണപ്പിച്ചു നീ നോക്കുന്നതും മൊഴിക്കേണ്ടതാ, അത് മുസ്തഫായ നബിക്കനിഷ്ടം ഉള്ളതാ. അതുമാത്രമല്ല മൃഗത്തിനുള്ള സ്വഭാവമാ, അതിനാൽ മനുഷ്യനിൽ ഈ സ്വഭാവം മോശമാ. അഞ്ച് അദബുകൾ, ആറ് അദബുകൾ ഇപ്പോൾ പറഞ്ഞു. ശ്രദ്ധിക്കണം, അള്ളാഹുവൊക്കെ പാലിക്കാൻ തോഫീക്ക് തരട്ടെ. അപ്പൊ നിങ്ങൾ ചിന്തിക്കി, ഒരു ഭക്ഷണം വാസനിച്ച് മണത്തോക്കിയിട്ട് കഴിക്കാൻ പാടില്ല എന്ന് മുത്തറസൂൽ പറഞ്ഞു. അപ്പൊ നമ്മള് ഒരു ചോറ് കഴിക്കുമ്പോ അതങ്ങനെ പ്രത്യേകമായിട്ടൊന്നും മണത്തോക്കിയില്ല, ആ നിലക്ക് അങ്ങോട്ട് കഴിച്ചാൽ അതിന് അള്ളാന്റെ അടുത്ത് നമുക്ക് എന്ത് കിട്ടും? കൂലി കിട്ടും. മനുഷ്യന്മാരെ, ഞാൻ എന്തിനാ അതൊക്കെ പറയുന്നത് അറിയോ? നിങ്ങൾ അള്ളാന്റെ അടുത്ത് കൂലി കിട്ടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കാനും പിന്നെ അള്ളാനോടൊന്ന് ദുആ ചെയ്യാനും അതിനല്ലേ ഇവിടെ ഒരുമിച്ച് കൂടിയത്. നിങ്ങളൊരു പക്ഷേ ഭക്ഷണം മണക്കാതെ കഴിക്കുന്ന സ്വഭാവക്കാരുണ്ടാവാം. പല ഭക്ഷണങ്ങളും മണക്കാതെ തന്നെയായിരിക്കും കഴിക്കാറ്. പക്ഷെ അതിന് കൂലി കിട്ടണമെങ്കിൽ അത് കൂലി കിട്ടുന്ന ഒരു കാര്യാന്നറിയണം. ഏയ്, അതിന് ഉറക്കം തൂങ്ങിയാൽ നടക്കൂല. അതുകൊണ്ടാണ് ആടരുത് എന്ന് പറയുന്നത്. കണ്ണ് തുറക്കാൻ മാത്രം പോരാ, കൽബും കൂടി തുറക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇതിങ്ങനൊരു കൂലിയുള്ള കാര്യാന്ന് നമ്മള് അറിയണം. അപ്പോഴല്ലേ അതിന് പ്രതിഫലം കിട്ടുന്നത്. അള്ളാഹു തൗഫീക്ക് തരട്ടെ.